Hi dears, welcome back to my channel. Christmas in the special light la plum cake in the video and in the Ankanikunade. Video like a povana than a munne, and the channel subscribe yather on the subscribe chiga, apolatin the third the bell icon, lol and option and good click chidale, and it in the puddy video and lingle notification ever in the dana. ഈ പ്ലം കേക്കിൻ്റെ പ്രത്യേകത ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും എല്ലാം ഒരു കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ സോക്ക് ചെയ്ത് വെച്ചിട്ടും ഉണ്ടാക്കാൻ പറ്റിയൊരു കേക്കാണിത്. അപ്പോൾ ഞാനിവിടെ ഈ പ്ലം കേക്ക് സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു പ്ലം കേക്കിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് കുറച്ച് ചെറിയ എടുത്തിട്ടുണ്ട്, ഒരു കാൽ കപ്പ്. പിന്നെ ഒരു കാൽ കപ്പ് ട്യൂട്ടി ഫ്രൂട്ടിയാണ്. പിന്നെ ഒരു കാൽ കപ്പ് വീതം ബ്ലാക്ക് ആൻഡ് യെല്ലോ റൈസിൻസ് ആണ്. പിന്നെ ഇത് ഗ്രേപ്പ് ജ്യൂസാണ്, വെള്ളം ചേർക്കാതെ അങ്ങനെ അരച്ചെടുത്തതാണ്. ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്തിരുന്നു. ഇനി ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഒരു ബൗളിലേക്ക് മാറ്റുകയാണ്. ഞാനിത് ഒരു ദിവസത്തേക്കാണ് സോക്ക് ചെയ്ത് വെക്കുന്നത്. നിങ്ങളിത് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെയാണെന്നുണ്ടെങ്കിൽ ഈ സമയത്തിന് ഇതിലേക്ക് നട്ട്സും കൂടെ ചേർക്കാവുന്നതാണ്. ഞാനിത് കേക്ക് ഉണ്ടാക്കുന്ന സമയത്താണ് നട്ട്സ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ഈ ഗ്രേപ്പ് ജ്യൂസ് ഒന്ന് ചേർത്തിട്ടുണ്ട്. ഞാനൊരു മുക്കാൽ കപ്പ് ഗ്രേപ്പ് ജ്യൂസാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടൊന്ന് അടച്ച് വെക്കാം. ഞാനിത് ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുന്നത്. ഒരു ദിവസത്തേക്കാണ് ഞാനിത് സോക്ക് ചെയ്ത് വെക്കുന്നത്. ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്തതിന് ശേഷം കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഫസ്റ്റ് ചെയ്യാനുള്ളത് ഷുഗർ കാരമൽ ചെയ്യാണ്. അതിനായിട്ട് ഞാനൊരു പാനിലേക്ക് ഒരു കാൽ കപ്പ് ഷുഗർ ഇട്ടെടുക്കുന്നുണ്ട്. ഇതൊന്ന് ലോ ഫ്ലെയിമിലാക്കിയിട്ടൊന്ന് ചൂടാക്കിയെടുക്കുകയാണ്. ഈ ഷുഗറിലേക്ക് ഈ ടൈമിൽ വെള്ളമൊന്നും ചേർക്കാതെ ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഷുഗർ കാരമലൈസ് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ ഷുഗർ നന്നായി മെൽട്ടായി നല്ലൊരു ബ്രൗൺ കളറായിട്ടുണ്ട്. ഈ സമയത്ത് കുറച്ച് ചൂടുവെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചെടുക്കേണ്ടത്. ഞാനിവിടെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചൂടുവെള്ളമാണ് ഒഴിച്ചെടുക്കുന്നത്. ഇനി ഞാൻ തിളച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുപ്പിക്കാൻ വെക്കാം. അപ്പോൾ ഷുഗർ കാരമലൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ചെയ്യുന്നത് കേക്കിലേക്കുള്ള ഷുഗർ പൗഡർ തയ്യാറാക്കുകയാണ്. അതിനായിട്ട് ഞാനൊരു 1/2 കപ്പ് ഷുഗറാണ് എടുത്തിട്ടുള്ളത്. ഇനി കേക്കിലേക്കുള്ള സ്പൈസസ് റെഡിയാക്കാനുണ്ട്. അത് ഞാനിവിടെ 1 കഷ്ണം ഇങ്ങനെ പട്ട, 1 ഏലക്ക, പിന്നെ 1 ഗ്രാമ്പു, ചെറിയൊരു കഷ്ണം ജാതിക്കയുടെ 1 കഷ്ണം കൂടിയാണ് ചേർക്കുന്നത്. നിങ്ങളുടെ ഇതിൻ്റെ പൗഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാതും 1/4 ടീസ്പൂൺ വീതം ചേർക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് പൗഡറാക്കിയിട്ടെടുക്കാം. ഇനി കേക്കിനുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് റെഡിയാക്കിയെടുക്കാം. അതിനായിട്ട് 1/2 കപ്പ് മൈദയാണ് ഞാനിവിടെ ചേർക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഇവയെല്ലാം കൂടെ ഒന്നായിട്ട് തരിച്ചിട്ടെടുക്കുകയാണ്. ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കിയതിന് ശേഷം ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് സോക്ക് ചെയ്തതൊന്ന് മാറ്റി വെക്കാനുണ്ട്. അതിൽ നിന്ന് ആ ജ്യൂസ് ഒന്ന് ബാലൻസ് വന്ന ജ്യൂസ് ഒന്ന് കുറച്ചൊന്ന് മാറ്റി വെക്കാനുണ്ട്. അതിനായിട്ട് ഞാനിത് ഡ്രൈ ഫ്രൂട്ട്സ് ഇതിൽ നിന്നും കോരിയെടുക്കുകയാണ്. ഇപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഞാൻ ഇതിലേക്ക് ഇങ്ങനെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ നട്ട്സ് ആണ് ചേർക്കുന്നത്. കാഷ്യൂ നട്ട്സ് മാത്രമാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങളുടെ അടുത്ത് വേറെ നട്ട്സ് ഉണ്ടെങ്കിൽ അതൊക്കെ ചേർക്കാവുന്നതാണ്. ഇനി ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഞാൻ ഇങ്ങനെ ഒരു ബൗളിലേക്ക് മാറ്റുകയാണ്. ഇനി ഇതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ മൈദ ചേർക്കുന്നുണ്ട്. മൈദയിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മൾ കേക്ക് ഉണ്ടാക്കി വരുന്ന സമയത്ത് ഈ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം താഴെ മാത്രമായിട്ട് കിടക്കില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കേക്കിന് വേണ്ടിയിട്ട് അടുത്തതായിട്ട് ചെയ്യാനുള്ളത് മുട്ട ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ഈ ഒരു പ്ലം കേക്കിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂണ് വാനില എസൻസും 1/4 ടീസ്പൂണ് ഒരു പിഞ്ചായിട്ടൊന്ന് ഉപ്പും കൂടെ ചേർത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് പൗഡർ ഷുഗറാണ് ചേർക്കുന്നത്. ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് ബ്രൗൺ ഷുഗർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ചേർക്കാം. എഗ്ഗ് ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഷുഗർ കാരമലൈസ് ചെയ്ത സിറപ്പാണ് 1/2 കപ്പ് ചേർക്കുന്നത്. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് നേരത്തെ ബാലൻസ് വന്ന ഗ്രേപ്പ് ജ്യൂസാണ് ചേർക്കുന്നത്. അതൊരു 1/4 കപ്പും കൂടെ ചേർത്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഈ ഭുർത്തികാലിൻ്റെ ജസ്റ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തതൊന്ന് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അതിൻ്റെ വെള്ളപ്പാട്ട് ചേരാതെ വേണം എടുക്കാൻ. അതിനുശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. ഈ സൺഫ്ലവർ ഓയിലും ചേർത്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്.
ഇനി ഈ ബാറ്ററിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കേക്ക് ഫ്ലോർ ഒന്ന് ഇതിലേക്ക് ചേർക്കാം. കുറേശ്ശെ ചേർത്തിട്ടൊന്ന് കട്ടൺ ഫോൾഡർ മെത്തേഡിലൊന്ന് മിക്സാക്കി എടുക്കുകയാണ്. ഇപ്പോൾ കേക്ക് ഫ്ലോർ മൊത്തത്തിലേക്ക് ചേർത്ത് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി കേക്ക് ബാറ്ററിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്യുകയാണ്. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് മിക്സാക്കി എടുക്കുകയാണ്. പ്ലം കേക്കിൻ്റെ ബാറ്റർ മറ്റ് കേക്കിൻ്റെ ബാറ്റർ പോലെയല്ല, ഇത് കുറച്ച് തിക്കായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ ഈ പ്ലം കേക്ക് 7 ഇഞ്ചിൻ്റെ മോൾഡിലാണ് ബേക്ക് ചെയ്തിരിക്കുന്നത്. അതിനായിട്ട് ബട്ടർ പേപ്പറൊക്കെ ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കേക്ക് ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി മോൾഡ് ഒന്ന് മെല്ലെ ഒന്ന് തട്ടിക്കൊടുക്കാം. ഈ ഒരു പ്ലം കേക്ക് ബേക്കാവാൻ ഒരു 45-50 മിനിറ്റോളം എടുക്കും. മറ്റേ കേക്കിൻ്റെ ടൈമല്ല ഇതിനെടുക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിൽ ചെറി അല്ലെങ്കിൽ നട്ട്സ് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചെയ്യണം. പിന്നെ തട്ടിക്കൊടുത്തതിന് ശേഷമാണ് വെക്കേണ്ടത്. ഇത് ചെറിയൊക്കെ ഇട്ടതിന് ശേഷം തട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ താഴ്ന്നു പോവും. അപ്പോൾ ഈ ഒരു പ്ലം കേക്ക് ഇവിടെ ബേക്കായിട്ടുണ്ട്. 55 മിനിറ്റാണ് ഈ കേക്ക് ബേക്കാൻ വേണ്ടി ടൈം എടുത്തത്. പ്ലം കേക്ക് മറ്റ് കേക്കിനെ പോലെ അത്ര തന്നെ സോഫ്റ്റ് ആയിരിക്കില്ല, എന്നാലും സോഫ്റ്റാണ്. നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള നല്ലൊരു പ്ലം കേക്കാണ്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. കുറഞ്ഞൊരു ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ ഈ പ്ലം കേക്കിൽ ചേർത്തിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് നട്ട്സൊക്കെ എല്ലാ ഭാഗത്തായിട്ടുണ്ട്. ഒരു എല്ലാം കൂടെ അടിഭാഗത്ത് മാത്രമായിട്ടല്ല വന്നിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു പ്ലം കേക്കാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം. അപ്പോൾ ക്രിസ്മസ് ഒക്കെ ആയിട്ട് എല്ലാവർക്കും ഒന്ന് പ്ലം കേക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ, താങ്ക് യു.